കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ആശങ്ക ഉയർത്തി ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി മുതലാണ് മലയോര മേഖലയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. കള്ളാർ പഞ്ചായത്തിൽ മാത്രം 25 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ പനത്തടി, പരപ്പ, കൊന്നക്കാട് എന്നിവിടങ്ങളിലും ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഫോഗിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കുന്നുണ്ടെന്നും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അറിയിച്ചു. മുഴുവൻ ജനങ്ങളും ജാഗ്രതയോടുകൂടി നിൽക്കാനും അതോടൊപ്പം തന്നെ അവരവരുടേതായ കൃഷി സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ, പാളകൾ എടുത്തു മാറ്റുക, അതുപോലെ തന്നെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവർ ചിരട്ടകൾ എടുത്തു മാറ്റുക, അത്തരം പ്രവർത്തികൾ കൂടെ എല്ലാവരും സഹകരിക്കണം. ഉറവിട നശീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കി വരികയാണെന്ന് പൂടംകല്ല് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഫ്രൈഡേ ആചരിക്കുന്നത് കൂടാതെ തന്നെ ഇന്റൻസീവായിട്ട് ഹൗസ് ടു ഹൗസ് സർവേ, ഫോഗിങ്, ആ രീതിയിലുള്ള ഉറവിട നശീകരണ പരിപാടികൾ നമ്മൾ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പനത്തടി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി കൂടി വ്യാപകമായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് 18 കാസർഗോഡ്. നേര്യമംഗലം കട്ടപ്പന സംസ്ഥാന പാത നവീകരണം ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം നാട്ടുകാർ ദുരിതത്തിലായി. റോഡിലെ പൊടി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 3 വർഷം മുൻപ് തുടങ്ങിയ റോഡ് നവീകരണം എങ്ങും എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. എറണാകുളം കട്ടപ്പന സംസ്ഥാന പാതയിലെ നേര്യമംഗലം മുതൽ നീണ്ടപാറ, കരിമണൽ, തട്ടേക്കണ്ണി, പനംകുട്ടി വരെയുള്ള ഭാഗത്താണ് ദുരിതയാത്ര. നിരവധി വിദ്യാലയങ്ങളിലേക്കും കളക്ട്രേറ്റിലേക്കും തേക്കടിയിലേക്കുമുള്ള പ്രധാന പാതയാണ് ഇത്. നവീകരണ പ്രവർത്തനങ്ങൾ കാരണം പ്രദേശത്ത് പൊടിശല്യം രൂക്ഷമാണ്. ശ്വാസകോശ രോഗങ്ങൾ പിടിപെടുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. 1 വർഷക്കാലമായിട്ട് ഈ റോഡിന്റെ പണി നടന്നുകൊണ്ടിരുന്നിട്ട് ഇത് ഇളക്കി പറിച്ച് പാറപ്പൊടി തൂളി ഇതിലിച്ചിരി വെള്ളം തളിച്ച് ഡെയിലി പോകുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീടുകളിലെ ശ്വാസം മുട്ടും കിടപ്പ് രോഗികളുമായ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത വിധം മെറ്റൽ ഇളകിക്കിടക്കുകയാണ്. ബസ്സുകളോ ലോറിയോ ഇതുവഴി പോയാൽ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും പൊടി തിന്നേണ്ടി വരും. ഞങ്ങൾ ഇവിടെ വന്ന റോഡ് പണിക്കാരോട് ചോദിക്കുമ്പോൾ പറയും, അവർ പറയും പഞ്ചായത്തുകാരുടെ പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയാന്ന് പറയും. ആ പഞ്ചായത്തോട് ചോദിക്കുമ്പോൾ പറയും അവരല്ല കോൺട്രാക്ടറുടെ പ്രശ്നമാണെന്ന് പറയും. ഇവരെല്ലാം തമ്മിൽ തമ്മിൽ തെളിക്കും ഞങ്ങളാണ് ഇത് സഫറാകുന്നത്. ഞങ്ങൾ മരിക്കുന്നതോടും വരെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ജില്ലാ ആസ്ഥാനത്തേക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും പോകുന്ന സംസ്ഥാന പാതയോട് കടുത്ത അവഗണനയാണ് അധികൃതർ കാട്ടുന്നത്. ഇതിനെതിരെ നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധികാരികളുടെ അവഗണന തുടർന്നാൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം അടക്കമുള്ള തീരുമാനത്തിലെത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. രൂക്ഷമായ പൊടിശല്യം കാരണം ഇതിന് ടെൻഡർ അനുവദിച്ചതാണ്, ഇതിന് തുക അനുവദിച്ച് കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇതുവരെ ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഏജൻസിയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തുടങ്ങിയ ടാർമിക്സിംഗ് പ്ലാന്റിന് ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ചതാണ് റോഡ് പണി ഇഴയാൻ കാരണമെന്നാണ് ആരോപണം. ന്യൂസ് 18 നേര്യമംഗലം. ഇടുക്കി 10-ാം മൈൽ ദേവിയാർ റോഡ് പുനർനിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് KCB ഏറ്റെടുത്ത റോഡാണ് നവീകരണം കാത്തുകിടക്കുന്നത്. റോഡ് നിർമ്മാണം നടത്തിയ ശേഷം പദ്ധതിയുടെ തുടർ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്നാണ് നാട്ടുകാരുടെ നിലപാട്. പഞ്ചായത്തിന്റെ കൈവശമായിരുന്ന റോഡ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് KCBക്ക് കൈമാറിയത്. ഒട്ടേറെ വീടുകളിലേക്കുള്ള പഞ്ചായത്ത് റോഡ് KCB ഏറ്റെടുത്തതോടെ പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ ഏറ്റെടുത്തു നാളെയേറെയായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല. പലകുറി ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇക്കാര്യം ബോർഡിനെ അറിയിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമായി. ഭാരം കൂടിയ വണ്ടികൾ തൊട്ടിയാറിന്റെ പണിക്കായിട്ട് വരുന്നത് മൂലം റോഡ് ആകെ ശോചനീയമായ അവസ്ഥയിലാണ്. 100-150 പേരുടെ ഒരു പരാതി 2019 9-ാം മാസത്തിൽ നമ്മൾ കൊടുത്തു. ഉടനെ പണി തീർക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വീണ്ടും എഗ്രിമെൻറ്റ് ചെയ്ത് തിങ്കളാഴ്ച പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവരെ അതിന് ഒരു നടപടി എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് തൊട്ടിയാറിൻ്റെ പണി ഇനി മുതൽ റോഡിൻ്റെ പണി തീരാതെ നടത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ നാട്ടുകാർ. പ്രതിഷേധ സൂചകമായി പ്രദേശവാസികൾ റോഡ് തടയിൽ സമരം സംഘടിപ്പിച്ചു. അതേസമയം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വൈകാതെ പൂർത്തീകരിക്കുമെന്ന് പ്രൊജക്ട് മാനേജർ ഷാജി പി ജോൺ പറഞ്ഞു. ന്യൂസ് 18 അടിമാലി. ഇടുക്കി മണിയാറൻകുടിയിൽ സ്ഥാപിക്കുന്ന ടാർ പ്ലാന്റിനെതിരെ സമരം ശക്തമാക്കി നാട്ടുകാർ. ജനകീയ സമരസമിതി നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും സമരക്കാരെ കയ്യേറ്റം ചെയ്യാനുമുള്ള പ്ലാന്റ് ഉടമസ്ഥരുടെയും ചില രാഷ്ട്രീയ സംഘടനകളുടെയും ശ്രമങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. ഇന്ന്
ഇടുക്കി മണിയാറൻകുടി ജനവാസ മേഖലയിൽ ടാർമിക്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ മാസങ്ങളായി നടത്തിവരുന്ന ജനകീയ സമരം കൂടുതൽ ശക്തമാകുകയാണ്. പ്ലാന്റ് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും പോലീസിലും പരാതി നൽകിയിട്ടും അധികൃതർ സ്ഥലം സന്ദർശിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല. ഇതേ തുടർന്ന് അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് തയ്യാറെടുക്കുന്നതിനിടെ സമരത്തിന് നേതൃത്വം നൽകിയവരെ മർദ്ദിക്കുകയും ഇവരെ കേസിൽ കുടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു. എന്നാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ പ്ലാന്റ് പൊളിച്ചു നീക്കും വരെ സമരം തുടരാനാണ് സമരക്കാരുടെ തീരുമാനം. കൂട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറുകയല്ല. പലപ്പോഴും ഞങ്ങളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത് കൂട്ടിയിരിക്കുന്നു എന്ന് പലപ്പോഴും പറയുന്നു. എന്നാൽ ഇതുവരെയും ആ കൂട്ടലൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സമീപനമാണ്. കോൺഗ്രസ് പ്രവർത്തകരായ സമരനേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പോലീസ് തടഞ്ഞു. ഇന്ന് മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്ന പ്രദേശത്ത് ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഗുണ്ടകളെ ആപ്പീസിൽ നിന്ന് ആയുധങ്ങളുമായി ഇറക്കിവിട്ട് നടത്തിയ അക്രമ പ്രവർത്തനങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. ആ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഐക്യജനാധിപത്യമണ്ഡലിയുടെ പ്രവർത്തകന്മാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷഭരിതമാകുമെന്ന വിലയിരുത്തലോടെ പോലീസ് സംഘം സ്ഥലത്ത് റൂട്ട് മാർച്ചും നടത്തി. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര ഉഗ്രംകുന്നിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം മാലിന്യ പ്ലാന്റിന് സമീപത്തുണ്ടായ തീപിടുത്തം അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഉഗ്രംകുന്നിൽ നഗരസഭയുടെ 50 ഏക്കർ സ്ഥലത്ത് തീപിടുത്തമുണ്ടായത്. സംസ്കരിക്കാനായി സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ചതോടെ പ്രദേശത്തേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായ പ്രദേശത്ത് മുൻപും തീ പടർന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുനിസിപ്പാലിറ്റിയുടെ ഇത്രയും സ്ഥലങ്ങൾ ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ്. അതിനകത്ത് ആരെങ്കിലും സമൂഹ വിരുദ്ധരോ അങ്ങനെ പോയ വഴിക്ക് വല്ല സിഗരറ്റോ വല്ലതും ഉപയോഗിച്ചിട്ട് കളഞ്ഞതാണ്. പക്ഷേ ഇത് എന്തുതന്നെയായാലും എല്ലാ വർഷവും നാട്ടുകാർക്ക് ഇതൊരു പ്രശ്നമാണ്. അടുത്ത് റബ്ബർ കൃഷിയുണ്ട്, മറ്റ് കൃഷികളുണ്ട്, വാഴ അതുപോലുള്ള മരച്ചീനി, ഇതിനെല്ലാം ഇത് വളരെയധികം ദോഷം ചെയ്യുകയാണ്. കൊട്ടാരക്കര നഗരസഭയുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് മാലിന്യ സംസ്കരണശാലയിലേക്ക് തീ പടരാതിരുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഉഗ്രംകുന്നിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്. കാരണം ഇവിടെ നാട്ടുകാരുടെ പരാതി തന്നെ രാത്രികാലങ്ങളിലും പകലുമൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ആശ്വാസ പ്രവർത്തനം നടക്കുന്ന ഒരു ഏരിയയായി മാറിയിട്ടുണ്ട്. നിരവധി തവണ പോലീസുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി അതിനുണ്ടാകും. മാലിന്യ സംസ്കരണശാലയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാത്തതിനാൽ മാലിന്യം കുന്നുകൂടിയിരുന്നു. മാലിന്യം സമയബന്ധിതമായി സംസ്കരിക്കാത്തതിൽ കിണറുകളിലെ വെള്ളത്തിനും നിറവ്യത്യാസമുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കാർഷിക കേരളം. കാസർഗോട്ടെ ജില്ലാ ജയിലിന് ഹരിത ഭംഗി പകർന്ന പച്ചക്കറിത്തോട്ടവും മുന്തിരിവള്ളികളും. ജയിൽ വളപ്പിനുള്ളിലെ 30 സെന്റ് സ്ഥലമാണ് അന്തേവാസികളും ജീവനക്കാരും ചേർന്ന് ഹരിതാഭമാക്കിയത്. കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ 1 ഏക്കർ വരുന്ന ജയിൽ വളപ്പിൽ വെറുതെ കിടന്നിരുന്ന സ്ഥലമാണ് കൃഷിക്കായി ഉപയോഗപ്പെടുത്തിയത്. അന്തേവാസികളെ ഉൾപ്പെടുത്തിയുള്ള വിത്തുപേന നിർമ്മാണം, LED ബൾബ് നിർമ്മാണം തുടങ്ങിയവയ്ക്കൊപ്പമാണ് കൃഷി ഇറക്കിയത്. ചോളം, കാബേജ്, പയർ, ചീര, വെണ്ട തുടങ്ങി മിക്ക ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ജയിലിലെത്തുന്നവരുടെ ശ്രദ്ധയാകർഷിക്കാൻ മുന്തിരിവള്ളികളും കായ്ച്ചു നിൽക്കുന്നു. വനിതാ ബ്ലോക്കിനടുത്താണ് ആരെയും ആകർഷിക്കുന്ന മുന്തിരി കൃഷി. 2 വർഷമായി ജയിലിൽ മുന്തിരി കൃഷി ആരംഭിച്ചിട്ട്. കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ലെങ്കിലും ഇത്തവണ വള്ളികൾ നിറയെ മുന്തിരിക്കൊലകളാണ്. എല്ലാ ജയിലുകളിലും ജൈവ പച്ചക്കൃഷി നടത്തണമെന്നുള്ള ബഹുമാനപ്പെട്ട DGP നിർദ്ദേശത്തെ തുടർന്നാണ് ഹോസ്ദുർഗ് ജില്ലയിലെ ജില്ലാ ജയിലായ ഓസ്തുർഗിൽ ഞങ്ങൾ ജൈവ പച്ചക്കൃഷി ആരംഭിച്ചത്. ജയിലിനകത്ത് ഗ്രോ ബാഗിലും പുറത്ത് മണ്ണിലുമാണ് പച്ചക്കറി കൃഷി. കൃഷിവകുപ്പും ഹരിതകേരള മിഷനും സഹായങ്ങൾ നൽകുന്നു. ഇവിടെ വിളയുന്ന പച്ചക്കറികളാണ് ജയിൽ അന്തേവാസികൾക്കുള്ള ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. തരിശുവയലിൽ നെൽകൃഷി ചെയ്ത് 100 മേനി വിള കൊയ്യുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിലെ 4 യുവാക്കൾ. തൃക്കരിപ്പൂർ കൊയോങ്കര പാടശേഖരത്തിലാണ് കൃഷി ഇറക്കിയത്. തൃക്കരിപ്പൂർ വൈക്കം സ്വദേശികളായ സുഗേഷ്, മഹേഷ്, രജീഷ്, രാഹുൽ എന്നിവരാണ് തരിശു നിലത്ത് കൃഷിയിറക്കിയത്. പരമ്പരാഗത കർഷകരുടെയും കൃഷിവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നെൽകൃഷി ആരംഭിച്ചത്. അരിക്കറായ എന്ന പരമ്പരാഗത നെൽവിത്തിനമാണ് ഉപയോഗിച്ചത്. ആദ്യ കൃഷി സംരംഭം തന്നെ വിജയിച്ച സന്തോഷത്തിലാണ് ഈ ചെറുപ്പക്കാർ. കൃഷിയിൽ ലഭിച്ച മികച്ച വിളവ് കൂടുതൽ വിപുലമായി നെൽകൃഷി ചെയ്യാൻ ഇവർക്ക് പ്രചോദനമാകുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ്. ഇത്ര അവൻ വിജയാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും നമ്മൾ വിചാരിച്ചതിലധികം നെല്ല് വിളവുമുണ്ട്, എല്ലാം നല്ല ഭംഗിയായി നടന്നിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥയും നമുക്ക് നല്ല അനുകൂലമായിരുന്നു. അവസാനം വരെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വിളവുത്സവം ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി പഴയകാല കർഷകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തരിശ് നെൽവയൽ പാട്ടത്തിനെടുത്തുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തിരിക്കുകയാണ്. അവർ പുതുതലമുറയായതുകൊണ്ട് തന്നെ പഴയ തലമുറയുടെ അനുഭവങ്ങൾ പങ്കിട്ടെടുത്തുകൊണ്ടാണ്, അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തികച്ചും മാതൃകാപരമെന്ന് ഞാൻ ആദ്യം തന്നെ വിശേഷിപ്പിച്ചത്. പഞ്ചായത്ത് മെമ്പർമാരായ സീത ഗണേഷ്, കെ വി കാർത്യായനി, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പത്മനാഭൻ, വി വി സുരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കാസർഗോഡ് കവ്വായിക്കായലിൽ കുറ്റിവല മത്സ്യബന്ധനത്തിലുള്ള തടസ്സം നീക്കാൻ നടപടിയായി. പൊക്കിച്ചിമാട് പ്രദേശത്ത് കുറ്റിവല തൊഴിലാളികളും ഇതര മീൻപിടുത്ത തൊഴിലാളികളും തമ്മിലുള്ള തർക്കത്തിലും പരിഹാരമായെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കുറ്റിവല തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈയെടുത്തത്. കുറ്റിവല കെട്ടാനാകാതെ ഉപജീവനം പ്രതിസന്ധിയിലായ തൊഴിലാളികളുടെ പ്രശ്നത്തിനാണ് പരിഹാരം കണ്ടത്. പൊക്കിച്ചിമാട് മുട്ട് പ്രദേശത്തെ ലൈസൻസ് ഉള്ള കുറ്റിവല തൊഴിലാളികൾക്ക് ഇനി മുതൽ പൊക്കിച്ചിമാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കരിങ്കൽ ഭിത്തിയിൽ നിന്ന് 30 മീറ്റർ വിട്ട് കുറ്റി സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചു. ഇന്ന് സൈറ്റ് പരിശോധന നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് രമ്യതയിൽ പരിഹരിക്കാൻ ആവശ്യമായ ഒരു തീരുമാനം ഇന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇനിയും 2-3 സൈറ്റ് കൂടി പരിശോധിക്കാനുണ്ട്. അതുകൂടി പരിശോധിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്നുള്ള പരിഹാരം നടത്താൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാക്കുമെന്നാണ് സൂചന. ഹൗസ് ബോട്ട്, ഇൻബോർഡ് യാനങ്ങൾ, യന്ത്രവൽകൃത ബോട്ടുകൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടാകും എന്ന പ്രശ്നത്തിനും പരിഹാരമായി. കാവുംചിറ 12 കുറ്റിവല കർമ്മസമിതികളുടെ കുറ്റികൾ ഫിഷറീസ് വകുപ്പിന്റെ ലൈസൻസ് അനുസരിച്ച് പരിശോധിച്ച് പടിഞ്ഞാറു ഭാഗം 30 മീറ്റർ വിട്ട് സ്ഥാപിക്കാനും അല്ലാത്തവ നീക്കം ചെയ്യാനും തീരുമാനിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ, എക്സ്റ്റൻഷൻ ഓഫീസർ പോൾ, സീനിയർ സഹകരണ സംഘം ഓഫീസർ സി പി ഭാസ്കരൻ, പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് 18 വലിയ പറമ്പ്. കാഞ്ഞിരപ്പുഴ ഇടത് കനാലിലൂടെ കാർഷിക കലണ്ടർ പ്രകാരം വെള്ളമെത്തി തുടങ്ങി. ഒറ്റപ്പാലം താലൂക്കിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനും കൃഷി ആവശ്യത്തിനുമാണ് വെള്ളം തുറന്നുവിട്ടത്. കനാൽ വഴി വെള്ളമെത്തിയത് സമീപത്തെ ജലസ്രോതസ്സുകൾക്കും അനുഗ്രഹമായി. ഒരാഴ്ച മുൻപാണ് കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്ന് ഇടത് കനാൽ വഴി വെള്ളം തുറന്നുവിട്ടത്. മാസങ്ങൾക്ക് മുൻപ് കർഷകർ, കർഷക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ ചർച്ചയിലാണ് പരിഹാരമായത്. കനാലിലൂടെ വെള്ളമെത്തിയതോടെ ജലസ്രോതസ്സുകൾ നിറഞ്ഞു. ഇവിടെ അങ്ങനെ കുടിവെള്ളത്തിന് പ്രശ്നം വരില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. മറ്റത് വേറെ കൃഷിക്കായിട്ട് ഇപ്പോൾ ഇതുകൊണ്ട് ഈ വെള്ളം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, പുഞ്ചകൃഷി ഇല്ലാത്ത സാഹചര്യത്തിൽ. പിന്നെ വാഴയോ അതേപോലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് പറ്റും. കൊയ്ത്തുകഴിഞ്ഞ പാടശേഖരങ്ങൾ മറ്റ് കൃഷികൾക്കായി നനഞ്ഞു കുതിർന്നു. ചളവറ, തൃക്കടിരി, അനങ്ങനടി, പൂക്കോട്ടുകാവ് പഞ്ചായത്തുകളിലൂടെയാണ് വെള്ളമൊഴുകുന്നത്. നെൽകൃഷി നടക്കുന്ന മാസങ്ങളിൽ കാർഷിക കലണ്ടർ അനുസരിച്ച് വെള്ളം കൃത്യസമയത്ത് എത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. SPC കമ്പനിയുടെ വളം ഉപയോഗിച്ചതിനെ തുടർന്ന് കൃഷിനാശം സംഭവിച്ച കർഷകർ പരാതിയുമായി രംഗത്ത്. ഇടുക്കി ഉടുമ്പൻചോല മേഖലയിലെ നിരവധി കർഷകർ കമ്പനിക്കെതിരെ രാജാക്കാട് പോലീസിൽ പരാതി നൽകി. കർഷകർ ഒപ്പിട്ട പരാതി മുഖ്യമന്ത്രിക്കും അയച്ചു. രാജാക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിക്കെതിരെ സർക്കാരിനും കൃഷിവകുപ്പിനും നിരവധി പരാതികളാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന വളം ഡിപ്പോകളിലടക്കം അധികൃതർ പരിശോധന നടത്തി. പരിശോധനയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഡിപ്പോകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് കമ്പനിയുടെ വളം ഉപയോഗിച്ച് കൃഷിനാശം സംഭവിച്ച ഉടുമ്പൻചോല, ചെമ്മണ്ണാർ, മാങ്ങാത്തൊട്ടി അടക്കമുള്ള മേഖലകളിലെ കർഷകർ നഷ്ടപരിഹാരവും കമ്പനിക്കെതിരെ നടപടിയും ആവശ്യപ്പെട്ട് രാജാക്കാട് പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. കാട് അവർ വന്ന് കാട പാത്തിട്ട് രണ്ടാമത് വന്ന് പാക്കുമ്പോൾ അവർ കൊടുത്ത സാധനം എല്ലാം കൊടുക്കുമ്പോൾ കാട് രൊമ്പ മോശമായി പോയിച്ചു, മൊത്തം തൈവറ മൊത്തം അളി പോയി മോശമായി പോയിച്ചു. രണ്ടാമത് അവർ വന്ന് വിളിക്കയില്ല, എന്താ വർറ വറ വരണമിട്ട് ഇത് വരല വരലീങ്க வா நீங்க ஒன்னு வச்சைக்க வேணா நாங்கள் நஷ்டெல்லாம் கொடுத்துட்றோம் அப்படின்னு சொல்லிட்டு இது வரல அவர் வந்துடுங்க. காரில் தான் வந்தாங்க, பைசா மேடிச்சு போனாங்க, புல்லு எதுவுமே தரலைங்க, வர்ற வரம்போ இது வரல வந்துடுங்க. கிருஷி நாசம் சம்பவிச்ச கர்ஷகர்க்கு கம்பெனி நஷ்டபரிகாரம் நல்காமென உறப்பு நல்கியிருந்து
എന്നാൽ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. ഇതോടെയാണ് കർഷകർ പരാതിയുമായി രംഗത്തെത്തിയത്. കമ്പനി നിരവധി കർഷകരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും ആരോപണമുണ്ട്. ന്യൂസ് 18 രാജാക്കാട്. ഇനിയൊരു മഴക്കാലം കൂടി അതിജീവിക്കാൻ കരുത്തില്ലാത്ത കുടിലിൽ ആശങ്കയുടെ നെഞ്ചിടിപ്പോടെ കഴിയുകയാണ് സേനാപതിയിലെ രാമൻകുട്ടിയും ഭാര്യ ലക്ഷ്മിയും. കൈവശരേഖകൾ ഒന്നുമില്ലാത്തതിനാൽ അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം ഇന്നും ഇവർക്ക് അന്യമാണ്. തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമാണ് ഇവരുടെ സ്വപ്നം. പാറക്കെട്ട് നിറഞ്ഞ 25 സെന്റ് ഭൂമി മാത്രമാണ് സ്വന്തമായുള്ളത്. ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ സൗജന്യ ഭവന പദ്ധതിക്ക് ഇവർ അർഹരല്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രാമൻകുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല. ലക്ഷ്മി കൂലിപ്പണിക്ക് പോയാണ് ഭക്ഷണത്തിനും മരുന്നിനുമുള്ള വക കണ്ടെത്തുന്നത്. കൂലിപ്പണിയില്ലെങ്കിൽ പട്ടിണിയിലാവും ഇരുവരും. ഞാൻ ഒറ്റയ്ക്ക് പണിയാൻ പോയി, എൻ്റെ കെട്ടിനെ നോക്കണം, മരുന്നിന് പോകണം, പിന്നെ ഞങ്ങൾക്കൊരു വീട് സഹായിക്കാൻ ആരെങ്കിലും സഹായിക്കണം. രാമൻകുട്ടിക്കും ലക്ഷ്മിക്കും 3 പെൺമക്കളാണുള്ളത്. ഇവരെ വിവാഹം ചെയ്ത് അയച്ച ശേഷം ആരും തങ്ങളെ തിരിഞ്ഞു നോക്കാറില്ലെന്ന് ഈ വൃദ്ധ ദമ്പതികൾ പറയുന്നു. അപകടം നിറഞ്ഞ നടവഴിയിലൂടെ 1.5 കിലോമീറ്റർ നടന്നു വേണം ഇവരുടെ വീട്ടിലെത്താൻ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചോദിച്ചെത്തുന്ന രാഷ്ട്രീയക്കാർ മാത്രമാണ് 5 വർഷം കൂടുമ്പോഴെങ്കിലും ഈ കുടിലിലെത്തുന്നത്. ന്യൂസ് 18 വട്ടപ്പാറ. കോളേജിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സഹപാഠിക്ക് വീടൊരുക്കി വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ NSS യൂണിറ്റാണ് വീട് നിർമ്മിച്ച് നൽകിയത്. അറിവിനോടൊപ്പം സേവന സന്നദ്ധതയും ഒരുമിച്ചപ്പോൾ മാർ ഇവാനിയസ് കോളേജിലെ രസതന്ത്ര വിഭാഗം വിദ്യാർത്ഥിയായ അഖിലിനും കുടുംബത്തിനും വീടൊരുങ്ങി. കോളേജിലെ NSS വോളണ്ടിയർമാരും മാനേജ്മെന്റും രക്ഷിതാക്കളും ചേർന്നാണ് വീട് നിർമ്മിച്ചത്. മലങ്കര കത്തോലിക്ക സഭാ തലവനും കോളേജ് മാനേജരുമായ ബെസലിയോസ് ക്ലിമ്മിസ് ബാബ വീടിന്റെ താക്കോൽ അഖിലിന് നൽകി. NSS മുൻ പ്രോഗ്രാം ഡയറക്ടർ ഫാദർ വിൻസി വർഗീസ് ആയിരുന്നു വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. പഠനത്തിൽ മിടുക്കനായ അഖിലിന് പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ആശ്രയം നഷ്ടമായതോടെയാണ് കൈത്താങ്ങുമായി കൂട്ടുകാരെത്തിയത്. പ്രിൻസിപ്പാൾ ഡോക്ടർ KI ജോർജി, ഫാദർ ജോഷുവ കൊച്ചുവിളയിൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് മുള്ളൻകൊലിയിൽ നീന്തൽ പരിശീലനത്തിന് മാതൃക തീർക്കുകയാണ് ചേലൂർ ഗ്രാമം. ചേലൂരിലെ തമ്പുരു ക്ലബിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 50 കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കോവിഡ് കാലത്ത് നിർത്തിവെച്ച പരിശീലനം 2 ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും പുനരാരംഭിച്ചത്. നീന്തലിൽ കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. സൗജന്യമായാണ് നീന്തൽ പരിശീലനം. നമ്മുടെ നാട്ടിൽ എവിടെ തിരിഞ്ഞാലും കുട്ടികളും മുതിർന്നവരൊക്കെ വെള്ളത്തിൽ അപകടപ്പെടുന്ന ഒരു സാഹചര്യമാണ് എല്ലാ നാട്ടിലും ഉള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെലവ് പ്രദേശത്തെ പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രദേശത്ത് ഈ നീന്തൽ പരിശീലനം ആരംഭിച്ചിരിക്കുന്നത്. കുപ്പികളും കല്ലുകളും നിറഞ്ഞ ചെക്കുടാം പ്രദേശം യുവാക്കളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് പരിശീലനത്തിനായി സജ്ജമാക്കിയത്. രാവിലെ 6 മണി മുതൽ ഉച്ചവരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ പരിശീലനം. കുട്ടികൾക്കൊപ്പം നിരവധി മുതിർന്നവരും നീന്തൽ പരിശീലിക്കാൻ എത്തുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയരത്തിലുള്ള സൗരോർജ്ജ പദ്ധതി രാമക്കൽമേട്ടിൽ യാഥാർത്ഥ്യമാകുന്നു. ഈ മാസം അവസാനത്തോടെ ട്രയൽ റൺ നടത്തി ഏപ്രിലോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. 4 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് വൈകിതെന്ന് ആരോപണമുയർന്നിരുന്നു. ഒരേ സമയം സൗരോർജ്ജത്തിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കാവുന്ന രാമക്കൽമേട്ടിലെ സോളാർ പദ്ധതി ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് യാഥാർത്ഥ്യമാകുന്നത്. അനർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള 147 ഹെക്ടർ ഭൂമിയിലാണ് പദ്ധതി പ്രദേശം. വർഷം മുഴുവൻ ശക്തമായ കാറ്റും സൂര്യപ്രകാശവും ലഭിക്കുന്ന വിശാലമായ പുൽമേടുകൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. KSEB ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകാൻ ആവശ്യമായ 630 കിലോവാട്ടിന്റെ 2 ട്രാൻസ്ഫോമറുകൾ ആമപ്പാറയിൽ സ്ഥാപിക്കാനുള്ള ജോലികൾ അന്തിമഘട്ടത്തിലാണ്. പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നോടിയായി മാർച്ച് അവസാനത്തോടെ ട്രയൽ റൺ നടത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി പദ്ധതിയുടെ ചുമതലയുള്ള സിടാക് എഞ്ചിനീയർ മനോജസ് നായർ പറഞ്ഞു. നമ്മൾ ഇനിഷ്യൽ ഫേസിൽ നമ്മളൊരു 1 മെഗാവാട്ടും അത് കഴിഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ഒരു 3 മെഗാവാട്ട് പ്ലാന്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിഷ്യൽ ഫേസിൽ ഈ സ്ഥലം ഏറ്റെടുക്കാനും ഇതിനൊക്കെ ഉള്ള കുറച്ച് ലാൻഡ് ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു January 2021 അതൊക്കെ ക്ലിയർ ആക്കി ഇവിടെ ഏകദേശം നമ്മൾ കമ്മീഷനിങ്ങിന്റെ ഒരു എൻഡ് സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 16 കോടിയാണ് പദ്ധതിക്കായി അനട്ട് നീക്കിവെച്ചത്. 2 ഘട്ടങ്ങളിലായി 3 മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കും. നിലവിൽ 500 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സോളാർ പാനലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിച്ച ഇൻവെർട്ടറിലൂടെ കടത്തിവിട്ടാണ് ഗാർഹിക ഉപയോഗത്തിന് അനുയോജ്യമായ വൈദ്യുതിയാക്കുന്നത്.
ഇതിനുള്ള യന്ത്രങ്ങൾ ആമപ്പാറയിലെ കൺട്രോൾ സ്റ്റേഷനിൽ സ്ഥാപിച്ചു വരികയാണ്. ന്യൂസ് 18 നെടുങ്കണ്ടം. പാലാരിവട്ടം പാലം ഗതാഗതത്തിനായി ഇന്ന് തുറന്നുകൊടുക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാകില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സന്ദർശിച്ച ശേഷമായിരിക്കും പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. നിശ്ചയിച്ചതിൽ നിന്ന് രണ്ടു മാസം മുമ്പാണ് പാലാരിവട്ടം പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. പാലത്തിന്റെ സ്പാനുകളിൽ 17 എണ്ണവും മാറ്റിവെച്ചു. പിയറുകളും പിയർ ക്യാപ്പുകളും ബലപ്പെടുത്തി. ഭാരപരിശോധനയടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറാണ് പാലം തുറന്നുകൊടുക്കുക. എത്രയും പെട്ടെന്ന്, ഇപ്പോൾ 8 മാസം എന്ന് പറഞ്ഞത് 5 മാസം കൊണ്ട് പൂർത്തിയാക്കി കിട്ടുന്നത് തന്നെ വലിയ കൊച്ചിക്കാർക്കും അതുപോലെ തന്നെ ഈ ബൈപ്പാസ് നാഷണൽ ഹൈവേ വഴി യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ വളരെ ഉപകാരമുള്ള കാര്യമാണ്, വളരെ സന്തോഷം. പാലം തീരുവാണെങ്കിൽ ഒത്തിരി ക്ലേശം മാറും, ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഉപകാരവും. 18,71,00,000 രൂപ മുടക്കിയാണ് ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ ബലക്ഷയം കണ്ടെത്തിയതിനെ തുടർന്നാണ് പാലം പുനർനിർമ്മിക്കേണ്ടി വന്നത്. മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞടക്കം പാലാരിവട്ടം പാലം അഴിമതിയിൽ പ്രതിയായ കേസിന്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാലം തുറക്കാനായത് സർക്കാരിന് നേട്ടമായേക്കും. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.